ഇന്ത്യയുടെ 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എൻ വി രമണ ഇന്ത്യയുടെ 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എൻ വി രമണ ഇന്ത്യയുടെ 49-ാമത്തെ ചീഫ് ജസ്റ്റിസ് യു യു ലളിത് ഇന്ത്യയുടെ 49-ാമത്തെ ചീഫ് ജസ്റ്റിസ് യു യു ലളിത് രാജ്യത്തെ 14-ാമത്തെ ഉപരാഷ്ട്രപതി അതായത് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലം ഗേജ് റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലാണ് ഗേജ് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക വനിത മമത ബാനർജി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക വനിത മമത ബാനർജി മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാറക്കോറം നിര മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാറക്കോറം നിര NW3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993 ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986 ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986 ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സിന്ധു നദിക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സിന്ധു നദിക്കരയിലാണ് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജിം കോർബറ്റ് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജിം കോർബറ്റ് ജാലിയൻവാല ബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗൂർ ജാലിയൻവാല ബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗൂർ റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10 റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10 1971 ഇന്ത്യ പാക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി സിംല കരാർ 1971 ഇന്ത്യ പാക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി സിംല കരാർ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായ വർഷം 1954 ജനുവരി 3 ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായ വർഷം 1954 ജനുവരി 3 വന്യമൃഗ സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 48A വന്യമൃഗ സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനവും പ്രകൃതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 48A ഒരു PSC ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഒരു PSC ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഇന്ത്യയിൽ നോട്ട ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂഡൽഹി ഇന്ത്യയിൽ നോട്ട ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂഡൽഹി നോട്ട നിലവിൽ വന്ന 14-ാമത്തെ രാജ്യം ഇന്ത്യ നോട്ട നിലവിൽ വന്ന 14-ാമത്തെ രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ പക്ഷിഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ പക്ഷിഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം കേരള നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി എം ഉമേഷ് റാവു കേരള നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി എം ഉമേഷ് റാവു കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5
കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968 ആറ്റിങ്കൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആറ്റിങ്കൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി മൊയ്യാറത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി മൊയ്യാറത്ത് ശങ്കരൻ വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 യാചന യാത്ര ആരംഭിച്ചത് 1931 യാചന യാത്ര ആരംഭിച്ചത് 1931 ശ്രീ നാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1914 അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീ നാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1914 അദ്വൈത ആശ്രമത്തിൽ അക്കാമ ചെറിയാൻ ജനിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയം അക്കാമ ചെറിയാൻ ജനിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയം വേല ചെയ്താൽ കൂലി കിട്ടണം ഇത് ആരുടെ വാക്കുകളാണ് വൈകുണ്ഠ സ്വാമിയുടെ വേല ചെയ്താൽ കൂലി കിട്ടണം ഇത് ആരുടെ വാക്കുകളാണ് വൈകുണ്ഠ സ്വാമിയുടെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893 കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയൻ 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയൻ അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം 1697 അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം 1697 കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി ഇഇജി കണ്ടെത്തിയത് ഹാൻസ് ബെർജർ ഇഇജി കണ്ടെത്തിയത് ഹാൻസ് ബെർജർ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണരക്താണുക്കൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണരക്താണുക്കൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ് അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശ ധമനി ഒരു വൃക്കയുടെ ഭാരം 150 ഗ്രാം ഒരു വൃക്കയുടെ ഭാരം 150 ഗ്രാം കോവിഡ് 19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലേതാണ് ബ്രോങ്സ് മൃഗശാല ന്യൂയോർക്ക് കോവിഡ് 19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലേതാണ് ബ്രോങ്സ് മൃഗശാല ന്യൂയോർക്ക് ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് എന്ന് 2020 മാർച്ച് 25 ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് എന്ന് 2020 മാർച്ച് 25 ദേശീയ മന്ത്രോഗ ദിനം നവംബർ 11 ദേശീയ മന്ത്രോഗ ദിനം നവംബർ 11 പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കേസിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കേസിൻ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ആയുർദളം രാജീവ് ഗാന്ധി സുവോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്ര രാജീവ് ഗാന്ധി സുവോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്ര